അപ്പൊ നാല് ഈ നാല് സ്ഥലങ്ങളിലും അടങ്ങി താമസിക്കുക എന്ന പന്ത് നാലായിട്ട് തന്നെ എഴുതുമ്പോ 17 പന്ത്. അതിൽ പ്രധാനപ്പെട്ട പന്ത് അൽക്കാർ സലാത്തി ഐ ഹുറൂദു, അതിന്റെ പന്തുകൾ 16 നിയ്യത്തു. ഒന്നാമത്തത് നിയ്യത്താണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹു ദ്ദീൻ. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുമ്പോ ഇഖ്ലാസ് അത് പ്രധാനമാണ്. ഇഖ്ലാസാണ് നിയ്യത്ത് എന്ന് പറയും. ഹദീസിൽ കാണാം, ഇന്നമല്ലാമാരും പിന്നിയ, അള്ളാഹു തആല അമലുകൾ സ്വീകരിക്കുന്നത് പിന്നിയ, ആ അമലുകളെ പ്രത്യേകം കരുതൽ കൊണ്ടാണ്. അലക്ഷ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത ഇല്ല എന്നാണ് പറയുന്നത്. ലക്ഷ്യബോധം അതുപോലെ മനസാന്നിധ്യം ഇതൊക്കെ ആരാധനയുടെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും മറ്റുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ ഒന്നാമത്തെ ഘടകമായി വരുന്നത് നിയ്യത്ത്. നിസ്കാരത്തില് അവയവങ്ങളെ കൊണ്ട് ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടുള്ള കർമ്മങ്ങൾ, അതാണ് പ്രഭൂ സുരൂദിതാലി എന്ന് പറയുന്നത്. അതേസമയത്ത് മനസ്സുകൊണ്ട് ഉള്ള കൽപ്പുകൊണ്ട്, അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് മനസ്സുകൊണ്ട് തന്നെ വേണം, നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. നിയ്യത്തിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് കരുതുക എന്നാണ്. അപ്പൊ മനസ്സിൽ നിന്ന് വേണം, അതിൽ തീരുമാനമെടുത്തിട്ട് വേണം പ്രവർത്തനം ആരംഭിക്കാൻ എന്ന്. ആ നിയ്യത്ത് പൂർണ്ണമായിട്ട് ഏതൊരു അമലാണോ ചെയ്യുന്നത്, ആ അമലിനെ പൂർണ്ണമായി നിർമ്മിതപ്പെടുത്തി, മനസ്സിൽ നിർമ്മിതപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഇപ്പൊ നിസ്കാരം ആരംഭിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കുന്നു. ബാഹ്യമായി കാണുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന്റെ അന്വേഷിച്ച് മുന്നേയായിട്ടുണ്ട് ഈ നിയ്യത്ത് വേണം. തക്ബീറത്തുൽ ഇഹ്റാമിനോട് പൂർണ്ണമായി നിയ്യത്തിനെ അന്വേഷിപ്പിക്കണം. അതിൽ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യജുബുഫിയ റസ്തു ഭാര്യ മറ്ററിയുക, നിസ്കാരമെന്ന പ്രവൃത്തി നമ്മൾ സാധാരണ നിൽക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, പല ആവശ്യങ്ങൾക്കും കുനിയാറുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പൊ സാധാരണയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ല ഇത്, ഇതൊരു ആരാധനയുടെ ഭാഗമായി ചെയ്യുകയാണ്. അപ്പൊ ആ സാധാരണ പ്രവൃത്തിയും ഈ ആരാധനയും വേർതിരിയ എന്നുള്ളതാണ് നിയ്യത്തിന്റെ ഒരു പ്രധാന ഘടകം. നമ്മളിവിടെ എങ്ങനെ നിൽക്കുകയാണ്, കാലത്ത് ആ നൃത്തം തുടർന്നാൽ ആദ്യത്തെ നൃത്തവും ഈ നൃത്തവും തമ്മിൽ എടുക്കാറില്ല. ആ വ്യത്യാസം നെയ്യത്ത് കൊണ്ട് ഉണ്ടാക്കുക എന്ന നെയ്യത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതാണ്. നിസ്കാരിക്കുന്നു, നിസ്കരിക്കുന്നു എന്ന് കരുതണം. ആ നിസ്കാരം ഏത് നിർമ്മിതമാക്കണം. പറഞ്ഞസ്കാരാണെങ്കിൽ പറഞ്ഞസ്കാരം, ദുഹുറാണെങ്കിൽ ദുഹുസ്കാരം, ഇതൊക്കെ മനസ്സിൽ രൂപപ്പെടുത്തി വരണം എന്നുള്ളത്. സുന്നത്തിസ്കാരാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഏത് സുന്നത്തിസ്കാരാണോ, ഇപ്പൊ പെരുന്നാൾ നിസ്കാരം, അത് വലിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം, ഏതൊരു ഫിത്ർ അങ്ങനെയാണെങ്കിൽ ഈദുൽ ഫിത്ർ എന്ന് കരുതും. വലിയ പെരുന്നാളിന് ഈദുൽ അക്ബർ അല്ലെങ്കിൽ ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. രണ്ട് നിസ്കാരം ഒരേ സമയത്ത് വരില്ല, അതിന് പ്രത്യേക സമയം. എങ്കിലും നിയ്യത്ത് വെക്കുമ്പോ വലിവരുന്നാളാണെങ്കിൽ വലിവരുന്നാൾ എന്നത് വേർതിരിച്ച് കരുതണം എന്നുള്ളതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പാങ്ക് കേട്ട് പോലെ ഓതൊക്കെ എടുത്ത് മാറ്റി ഒരുങ്ങി പള്ളിയിൽ വന്ന് സുന്നത്തൊക്കെ സ്കെച്ച് ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാം.
ഇഖാമത്തിനാണ്. അങ്ങനെ ഇഖാമത്തും വിളിച്ച് ഇമാം മിഹ്റാബിലെത്തി നമ്മളെ എണീറ്റ് നിന്നു, ഇതെന്തിനാണ് നീയത്ത് എന്നവിടെ ചോദിക്കാനാണ്. ഇന്നവന്റെ ആൾക്കാർ ബിന്നിയാത്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് നീയത്ത് ഇനി എന്തിനെന്നുള്ള നമ്മൾ ചെയ്യുന്ന നീയത്ത് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കരുതിയേ തീരുന്നു. അതാണ് നിസ്കാരം, നിസ്കരിക്കുന്നു. ദുഹുർ തന്നെ പറു എന്ന് കൂടി കേട്ടത്. എന്തുകൊണ്ട് നിസ്കാരം അടക്കി നിസ്കരിക്കുന്ന സുന്നത്തിൽ പറഞ്ഞ നിസ്കാരം ഞാൻ ഒരു പ്രാവശ്യം നിസ്കരിച്ചു. അത് ജമാഅത്തായിട്ടാവട്ടെ ഒറ്റക്കാവട്ടെ, എന്നാൽ ഇനി രണ്ടാമത് ഒരു ജമാഅത്ത് ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ ആ ജമാഅത്തിന്റെ കൂടെ എനിക്കൊരു പ്രാവശ്യം കൂടി പറഞ്ഞ നിസ്കാരം മടക്കി നിർവഹിക്കൽ സുന്നത്താണ്. അപ്പൊ അതിൽ നിന്ന് വേർതിരിയാനാണ് പറവ് എന്ന് ദുഹറിന് കരുതിയ പോലെ അല്ല പറവ് എന്ന് തന്നെ എന്ത് ചെയ്യണം കരുതണം പറവാണ്. ഇങ്ങനെ നിയ്യത്തിന്റെ നിബന്ധനകൾ തഈരുഹ ആ പറവിനെ നിസ്കാരത്തിനെ നിർണിതപ്പെടുത്തണം. വലുകാരത്തിന് അപ്പിന് അത് സുന്നത്ത് നിസ്കാരമാണെങ്കിലും അതിന് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത്, ദുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് റവാത്തിബുകൾ. അപ്പൊ ദുഹറിന്റെ മുമ്പാണെങ്കിൽ ദുഹറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് അള്ളാഹുവിന് വേണ്ടി അനുസരിക്കുന്നു, ശേഷമുള്ളതാണെങ്കിൽ ശേഷമുള്ളത് അനുസരിക്കുന്നു. അപ്പൊ മുമ്പുള്ളത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് സുന്നത്ത്. ഇനി ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള സ്ഥിരിക്കാണെങ്കിലും ശേഷമുള്ളത് എന്ന് കൂടി നിർണിതപ്പെടുത്തണം. അതുപോലെ നിർണിതപ്പെടുത്തേണ്ടതില്ലാത്ത സുന്നത്തുകളും അതിന് മുതലക്കാൻ നിരുപാധിക സുന്നത്തുകൾ എന്നാണ്. പള്ളിയിലേക്ക് കയറിയാലും രണ്ടരക്കാലത്ത് തഹിയത്ത് സുന്നത്തുണ്ട്. അത് തഹിയത്ത് എന്നുള്ള നിലയിൽ തന്നെ വേണമെന്നില്ല. നമ്മള് ദുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് കയറിയാൽ നിസ്കരിച്ചാലും മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനത്തെ നിസ്കാരങ്ങളിൽ പ്രത്യേകം നിർണിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ പൊതുവ് ചെയ്ത് കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്തുണ്ട് എന്ന് ബിലാലിനെ ഒരിക്കെ സുന്നത്തുകള് സ്വർഗത്തിൽ നടക്കുന്നത് കണ്ടു എന്ന് ഹദീസിൽ കാണാം. സ്വർഗപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ബിലാൽ അന്ന് മരിച്ചിട്ടില്ല. ഉപേസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള ഈ സംഭവമാണ് ഞാൻ ഇന്നലെ രാത്രി സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു, ബിലാലിനെയുള്ള ഒന്ന് അതിന് നല്ല പവറോടുകൂടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ചോദിച്ചു എന്ത് പ്രവർത്തനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഏതാ? അപ്പൊ പലർക്കും അത് അറിയാൻ ആഗ്രഹമുണ്ടോ? സഹാബിമാര് പലരും ആഗ്രഹിച്ചു ബിലാലിനെയുള്ള ഇങ്ങനെ വലിയൊരു മഹത്വം എങ്ങനെ കിട്ടി. അപ്പൊ ബിലാലിനെയുള്ള അവരായിരുന്നു പ്രതികരിച്ചത്, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതിൽ അപ്പുറമൊന്നും ചെയ്യാറില്ല, പക്ഷേ എനിക്ക് എന്റെ ജീവിതത്തിൽ സ്ഥിരമായി നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. നബിസല്ലാസങ്ങൾ ഇവർക്ക് പറഞ്ഞിരുന്നു വുളു ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടരക്കാലം നിസ്കരിക്കുന്ന സുന്നത്തുണ്ട്. ഞാൻ അത് കേൾക്കുന്നതെനിക്ക് എന്റെ ജീവിതത്തിൽ വുളു ചെയ്താൽ ആ രണ്ടരക്കാലത്ത് നഷ്ടപ്പെടുത്താറില്ല, ഞാനത് ചെയ്യാറില്ല. റസൂലുള്ള പറഞ്ഞു അത് തന്നെയാണ് അതിന്റെ കാരണം. അങ്ങനെ ചില കാര്യങ്ങളുണ്ട് നമ്മളത് നിസ്സാരമായി കാണുന്ന ചില സുന്നത്തുകൾ. സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ. ഇന്ന് പല സുന്നത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ പറയുന്ന സുന്നത്തല്ലേ ഉള്ളൂ. അതേസമയത്ത് സുന്നത്തുകൾ എത്ര കണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? റസൂലുള്ള പറയുന്നുണ്ട് എന്റെ സുന്നത്തിനെ വല്ലവരും ജീവിപ്പിച്ചാണ്. സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന ആളുകൾ അതിനെ ഗൗരിക്കാത്ത കാര്യം വരും സുന്നത്തുകൾ. അങ്ങനത്തെ സമയത്ത് എന്റെ സുന്നത്തിനെ ഒരാൾ ജീവിപ്പിക്കുകയാണെങ്കിൽ അവര് ഷഹീദിന്റെ കൂലി ഉണ്ട് എന്നാണ്. അത് എത്ര ഷഹീദ്? 100 ഷഹീദിന്റെ കൂലി ഉണ്ട് എന്നൊക്കെയാണ്. അപ്പൊ സുന്നത്തിന് വലിയ പ്രത്യേകതയുണ്ട്. സുന്നത്തിന്റെ അഭാവത്തിൽ വിദ്യാർത്ഥികൾ മുളച്ചു വരും. നബിയിൽ നിന്ന് മാതൃകയില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ പുത്തൻ കാര്യങ്ങൾ, അത് നമ്മൾ സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ സ്ഥാനത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ സുന്നത്ത് ജീവിതത്തിൽ കൂടുതൽ പകർത്തുന്നവർക്ക് വലിയ സ്ഥാനങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ അറിയാത്ത നിസ്സാരമാണെന്ന് തോന്നുന്ന ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് സ്വർഗം ലഭിക്കും, അതുപോലെ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കും. അതുകൊണ്ടാണ് വുളുവിന്റെ ശേഷമുള്ള സുന്നത്ത് പറഞ്ഞപ്പോ ഓർമ്മ പോകുന്നതാണ്. ആ സുന്നത്ത് വുളുവെടുത്തതിന് ശേഷം ദൂറിന്റെ മുമ്പുള്ള രണ്ടറക്കാലത്ത് സ്കരിച്ചാലും മതി, അത് വുളുവിന്റെ സുന്നത്ത് എന്ന് തന്നെ പ്രത്യേകം കരുതണമെന്നില്ല. അതേസമയത്ത് അതുകൂടി അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായാൽ അവിടെ കൂലി ലഭിക്കുന്നുണ്ടെങ്കിൽ യാതൊരു തർക്കമില്ല. അപ്പൊ അതിനെ അങ്ങനെ നിസ്കരിക്കുമ്പോ വുളുവെടുത്തതിന് ശേഷം ദൂറിന്റെ സുന്നത്തൊന്നും ഇല്ലാന്നുമില്ല, വുളുവെടുത്തതിന് ശേഷം രണ്ടറക്കാലത്ത് സുന്നത്ത് സ്കരിക്കുന്നു എന്ന് കരുതിയാൽ തന്നെ വുളുവിന്റെ സുന്നത്താണ്, അത് പ്രത്യേകം വുളുവിന്റെ കരുതേണ്ടതില്ല. പിന്നെ മറ്റൊരു കാര്യം നെയ്യത്തിന് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യത്ത് ബിൽ കൽബി മനസ്സുകൊണ്ടാണ് നിസ്കാരത്തിന്റെ. നമ്മൾ ഏത് അമലാണ് ചെയ്യുന്നത് ആ അമല് നമ്മുടെ മനസ്സിൽ ആദരാക്കുക എന്നുള്ളത് മനസാന്നിധ്യം എന്നാണ് അതിന് പറയാം. അത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് പൂർണ്ണമായിട്ട് ആ നെയ്യത്ത് അനുസരിച്ച് വരണം എന്നൊരു നിബന്ധന പറയും. അപ്പൊ അള്ളാഹു അക്ബർ നിസ്കാരത്തിന്റെ ആദ്യത്തെ പ്രവർത്തനം, ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിയുന്നത് വരെ ആ നെയ്യത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവുക എന്നേ ഉള്ളൂ. ആ സമയത്ത് അതൊരാള് നാവ് കൊണ്ട് മുഴിയുകയാണെങ്കിൽ അവന് ഈ മനസ്സിനെ സഹായിക്കലാം, അതിനാ നാവ് കൊണ്ട് മുഴിയാൻ കഴിയുമെങ്കിൽ അത് സുന്നത്തൊണ്ട് മുഴിയാൻ ഉസല്ലി ബഅ്ദ സലാത്തിൽ ദുഹ്രി അർബഅറക്കാത്തി എന്ന് പറയാം. കേവല പറച്ചിലല്ല, ഈ മനസ്സിനെ സഹായിക്കുക, മനസ്സിലുള്ള ഹാജറായത് അത് പറയാം. അപ്പൊ ആദ്യം മനസ്സിൽ ഹാജരാക്കുക, ആ ഹാജരാക്കുന്നത് നമ്മള് പറയുമ്പോ മനസ്സിലുണ്ട് അള്ളാഹു ഹാജറാക്കുക, ഇത്രയുണ്ട് വസ്വാസിനവിടുത്താണ്. ഇനി ഒരാൾക്ക് അങ്ങനെ മുഴിയാൻ പ്രയാസമുണ്ടോ? മുഴിയണ്ട, മനസ്സിൽ ഹാജരാക്കി അള്ളാഹു എന്ന് പറയാം, മുഴിയാൻ നിർബന്ധമില്ല. ചില ആളുകൾക്ക് ഈ സുന്നത്ത് അത് മുഴിയാനുള്ള പ്രയാസം, അങ്ങനെ ചില വസ്വാസങ്ങൾ കാണും. അത് ഉറപ്പുവരുത്താനാണ് നമ്മുടെ മനസ്സിൽ ആ നെയ്യത്ത് വ്യതിരക്തമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ആ മുഴിയുന്നത്. പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന അൻപ് തുടങ്ങി റാവ് കഴിയുന്നത് വരെ ആ നെയ്യത്ത്, ആ നിയന്ത്രണ നിസ്കാരത്തിന്റെ മൊത്തം പ്രവർത്തനമാണ്. അതൊട്ടാകെ മനസ്സിനെ ഹാജരാക്കുക എന്ന് പറയുമ്പോ അത് പ്രയാസമായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹു അക്ബർ എന്നവൻ തുടങ്ങുമ്പോ ഈ നെയ്യത്ത് അവന്റെ മനസ്സിലുണ്ടോ അത് മതി. അതെ, ആ ദൂറ എന്ന പറഞ്ഞ് നിസ്കരിക്കുന്നു, ബാക്കിയുള്ളവർക്ക് സുന്നത്താണ് ലില്ലാഹിത്താല നാലിറക്കാലത്തിൽ ഇതൊക്കെ കരുത് നാലിറക്കാലത്താണ്, അത് നമ്മുടെ മനസ്സിൽ ആദരാക്കി പറയുന്ന സുന്നത്തുണ്ട്. അതുപോലെ ലില്ലാഹിത്താല അള്ളാഹുവിന് വേണ്ടിയാണ്, അതിനാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞത്, നമ്മുടെ മനസ്സിലുള്ളതാണ് അറിയത്ത്. അപ്പൊ അത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു മുത്തവജ്ജയിലെ കിബില, കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അത് ഇന്നലത്തെ. അപ്പൊ അത് അതൊന്നുകൂടി കരുത പറയുകയാണ്. ഇതൊക്കെ സുന്നത്തുകളിൽ പെട്ടതാണ്. അതേസമയത്ത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞിരിക്കാനാണെങ്കിൽ പറഞ്ഞു, ആ പറഞ്ഞുകളിൽ നിന്ന് ദുഹറാണെങ്കിൽ ദുഹറ്, അനാസുഖമാകും ദുഹറാണെങ്കിൽ ദുഹറ് നിസ്കരിക്കുന്നു എന്ന് അത് പ്രവർത്തിക്കുന്നു. ഈ മൂന്ന് വാക്കാണ് അതിന്റെ പ്രത്യേകമായ കാര്യം. രണ്ടാമത്തെ പറഞ്ഞ തക്ബീറത്തുൽ ഇഹ്റാമാണ് അതിന്റെ കൂട്ടത്തിൽ പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഈ നിയ്യത്ത് ചെയ്ത് നിസ്കാരത്തിൽ പ്രവേശിക്കലോടുകൂടെ നമുക്ക് ഇതുവരെ അനുവദനീയമായിരുന്ന പല കാര്യങ്ങൾ ആറാമാണ്, സംസാരിക്കാൻ പാടില്ല, ആറാമാണ് വെള്ളം ഭക്ഷണം ഇതൊന്നും പാടില്ല നിസ്കാരത്തിലായിട്ട് ആറാമാണ്. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ആറാമാക്കുന്ന തക്ബീറ് നിസ്കാരത്തിന്റെ തഹ്രീമു ഹദീസിൽ കാണാം. ആ തക്ബീർ തക്ബീറാണ് അള്ളാഹു അക്ബർ എന്ന വാചകാണ് നബി പഠിപ്പിച്ചത്. അവിടെ ഒരാൾ അള്ളാഹുൽ അക്ബർ എന്നൊരു അനുഷ്ഠാപനം ഒന്നും ഒഴിവാക്കി
അതേസമയത്തെ തിരിച്ചിട്ട് അക്ബർ അള്ളാഹു അള്ളാഹു അക്ബർ എന്നുള്ള വാചകം കിട്ടില്ല പോരാ. ആ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ സല്ലുക്കമാർ ആയിരിക്കുമോ സല്ലി, ഞാൻ വിസ്തരിച്ചത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അതുപോലെ വിസ്തരിക്കണം. അപ്പൊ അതിന് മാറ്റം വരുത്താൻ പറ്റും. അള്ളാഹു അവിടെ അലിഫിനെ കുറച്ച് നീട്ടി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കാണാം അങ്ങനെ അലിഫിനെ നീട്ടിപ്പോയാൽ ആ തക്ബീറത്തുൽ ഇഹ്റാം ശരിയാവൂല, അപ്പൊ നിസ്കാരവും ശരിയാവൂല. അർത്ഥത്തിൽ വന്നു അള്ളാഹു വലിയവനാണോ എന്നാണ് അപ്പൊ നേരം അത് കരുതി കൂട്ടി അറിഞ്ഞുകൊണ്ടൊരാൾ ചോദിക്കുകയാണെങ്കിൽ അവന്റെ വിശ്വാസത്തിന് തന്നെ തകരാറ്. അതേസമയത്ത് വിവരമില്ലാതെ പറയണമെങ്കിൽ നിസ്കാരം പാർട്ടിയിലാവും, വിശ്വാസത്തിന് തകരാറ്. ചിലർ അള്ളാഹു ആ ഭാഗമാണ് അരിപ്പ് അതും കാണാം പത്തുമേലിൽ പറയുന്നുണ്ട്, അതും തകരാറുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു അക്ബർ വായിലേശ്വരൻ അല്ല ചെന്തായിരുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി ഒരാളങ്ങനെ പറഞ്ഞാൽ വിശ്വാസത്തിന് തകരാറ് വരും. അറിയാതെയാണ് പറഞ്ഞത്, നിസ്കാരം ശരിയാവില്ല. അള്ളാഹു അക്ബർ അതുപോലെ അള്ളാഹു അക്ബർ ഒരു വാവും അങ്ങാദേശം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ ഇതിന് പറയുന്നു. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു അക്ബർ ആവശ്യമില്ലാത്തുള്ള നിർത്തലുകൾ, അതുപോലെ ആവശ്യമില്ലാത്ത വാചകം കൊണ്ടുവരുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തക്ബീറത്തിൽ ഏറാൻ ചെല്ലണം. രണ്ട് പറഞ്ഞു അള്ളാഹു അക്ബർ ലിലിത്തിബാഇ ഔ അള്ളാഹു അക്ബർ വലാ യഖ്ഫി അക്ബറു അല്ലാഹ് വലാ അല്ലാഹു കബീർ അല്ലാഹു അഅലമു അർറഹ്മാനു അക്ബർ എന്നാണ് പേരല്ലേ, അർറഹ്മാനു അക്ബർ മതിയാവൂല. വയദുറു ഇഖ്ലാലു ഇഖ്ലാലു ബിഹർഫിൻ മിൻ അല്ലാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന പദത്തിൽ നിന്ന് ഒരു അക്ഷരത്തിന് ഇടച്ചയാക്കിനെ അത് നിസ്കാരത്തിന്റെ സാധുതക്ക് തകരാറുണ്ടാക്കി തീർക്കുന്നു. അർത്ഥത്തിന് വ്യത്യാസം പെടുത്തുന്ന ഒരു അക്ഷരത്തിന് വർദ്ധിപ്പിക്കൽ അത് നിസ്കാരത്തിന്റെ സാധുതയെ തകരാറാക്കി കളയും. ഏതുപോലെയൊക്കെ മദ്ധി ഹംസത്തി അള്ളാഹ് നേരത്തെ പറഞ്ഞു അള്ളാഹ് എന്നുള്ളതിലെ അന്ത നീട്ട് അള്ളാഹ് എന്ന് പറയാം. ഒക്കെ അൽഫിൻ പറഞ്ഞാൽ ബാഹി ബാഹിനേശം ഒരു അൽഫിനെ വർദ്ധിപ്പിക്കാം അള്ളാഹു അക്ബർ എന്ന് പറയും പോലെ വാവിൻ തകിലെ ജലാലത്തി ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹ് എന്നുള്ളതിന്റെ മുമ്പ് ഒരു വാവിനെ വർദ്ധിപ്പിക്കുക വ അള്ളാഹു അക്ബർ എന്ന് പറയാം. ായ വാവെ വർദ്ധിപ്പിച്ചു അത് പറ്റൂല. അല്ലെങ്കിൽ അള്ളാഹു അക്ബർ അർക്കത്തുള്ള വാവിനെ വർദ്ധിപ്പിക്കുക വക്കത റിയാദത്തു മത്തിൽ അലിഫില്ലത്തി ബൈനൽ ലാമി വൽ ഹായി ലാമിന്റെയും ഹായിന്റെയും ഇടയിലുള്ള ഇടയിൽ ഒരു അലിഫിനെ വർദ്ധിപ്പിക്കുക. എങ്ങനെ വർദ്ധിപ്പിക്കുക? ഇലാ ഹദ്ദിൽ ഒരു പരിധി വരെ ലായറാവു അഹദും മിനൽ ഖുറാഇ താരിഹുകളിൽ നിന്ന് ഒരാളും അഭിപ്രായപ്പെടാത്ത രൂപത്തിൽ നമ്മള് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇൻതിഖാലാത്തിൽ നീട്ടുകയാണ്. ഈ ഇതിന്റെ ഇടയിൽ എത്ര വർദ്ധിപ്പിക്കുക എന്ന് ആറ് അർത്ഥത്ത് മൂന്ന് അർത്ഥത്ത് ഇങ്ങനൊക്കെ വ്യത്യാസങ്ങൾ, അതിലപ്പുറം അതിന്റെ ഇടയിൽ അനിയന്ത്രിതമായ നൃത്തം അത് പറ്റില്ല. അത് ഇതിൽ നിന്ന് മാത്രമല്ല പല കാര്യങ്ങളും അറിയാതെ അങ്ങനെ പറയാൻ നീട്ടിപ്പോകണം.
തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തെങ്ങ് എന്നുള്ള തേങ്ങയുടെ ഭംഗിയല്ലേ. അതുപോലെ തന്നെ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാല് അനിയന്ത്രിതമായ നൃത്തങ്ങളൊന്നുമില്ല, പാടില്ല. അത് സാധാരണ ഒരു ചെറിയ ഒരു അങ്ങനെ ഒരാളിനെ വന്നു എന്നുള്ളത് കൊണ്ട് ഇതില്ല തകരാറുണ്ട്. അള്ളാഹു അക്ബർ എന്നുള്ളതിന്റെ ഇടയിൽ ചെറിയ ഒരു നൃത്തം വന്നു തകരാറില്ല. നേരെ തിരുത്തു വരാണ് വേണ്ടത്. അള്ളാഹു അക്ബർ അവിടെ അഥവാ ഒരു വക്ഫത്ത് വന്നു എന്നുള്ളത് കൊണ്ട് തകരാറില്ല. വലാ ദമ്മു റായി വഖ്ഫ് ചെയ്യുമ്പോ റായി സുബ്ഹാനല്ലാഹ് അള്ളാഹു അക്ബർ അവിടെ അഥവാ അക്ബറു എന്നാണ് വന്നു ദമ്മു മായനാക്യത്തിന് തകരാറില്ല, അർത്ഥത്തിന് തകരാറില്ല. ഇത് പറയുമ്പോ അള്ളാഹു അക്ബർ ഇമാമുക്കുമ്പോ ഇമാമു ഒറ്റ, അതേസമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് സ്കരിക്കുകയാണെങ്കിൽ ഈ കൗലും വാചകം കൊണ്ട് കൗലിയായ പറഞ്ഞതാണ് എന്ന് പറയാം. ഫെയിലിയായ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഫെയിലിയായ മറ്റത് വാത്യ ഓതുന്നത് അത്തയ്യാ ഓതുന്നത് തക്ബീറത്തിലേറെ ചൊല്ലുന്നതൊക്കെ കൗലിയായ പറഞ്ഞതെന്ന് പറയും. ഈ കൗലിയായ പറഞ്ഞുകള് നമ്മുടെ ശരീരം കേൾക്കണം. അപ്പൊ വെറും മനസ്സിന് ബാഹുപറഞ്ഞ മനസ്സിനുണ്ടല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു അതുപോലെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് അത് നമ്മുടെ കാത് കേൾക്കണം. ആ നിലയിൽ എന്തെയ്യണം വാദ്യോദങ്ങളിലൊക്കെ അടുത്താള് കേൾക്കണ്ട, നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ ചെല്ലണം. അതാ ഇസ്മാവു വയജുബു ഇസ്മാഉഹു. ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് നഫ്സഹു സ്വന്തം ശരീരത്തെ അവരെ കേൾപ്പിക്കുക. കസായി മുക്കിയും കൗലിയിൽ മറ്റ് കൗലിയായ പറഞ്ഞുകളെ പോലെ തന്നെ. അപ്പൊ വാദ്യം ഓതുമ്പോഴും അത്തഹിയാത്ത് ഓതുമ്പോഴും സലാം കൊടുക്കുമ്പോഴും ഇതൊക്കെ നമുക്ക് കേൾക്കണം. മനസ്സുകൊണ്ട് അവളിങ്ങനെ ഇങ്ങനെ സലാം കേട്ടി മനസ്സിലിങ്ങനെ തട്ടിപ്പിട്ട് ഇങ്ങനെ ചെല്ല അത് മതിയാവില്ല. എന്ന് കരുതിയിട്ട് അടുത്തുള്ള ആളുകൾ വിദ്യാലയ നിരക്ക് വച്ചാക്കും വേണ്ട, അറിയാതെ നിലനിർത്താൻ ഒന്നും അങ്ങനെയല്ല. അപ്പൊ അടുത്തുള്ള ആളുടെ ബാധ്യത തകരാറുണ്ട് നമ്മൾക്ക് കരുതി. അപ്പൊ ആ അങ്ങനെ ആവാതെ അവനാണത് ഏകദേശം ഉണ്ട് എന്നുള്ള രൂപത്തിൽ ചൊല്ലാം. നമ്മുടെ ഇരട്ടി ചൂടലവന്റെ വൃത്തത്തിനായി കൂടുതൽ അള്ളാഹുവിന്റെ ജീവിതം